നമസ്കാരം. ഇന്നത്തെ ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റിനുമായി ബന്ധപ്പെട്ട ചില വൃത്താന്തങ്ങൾ. 2000 തൊഴിലാളികളെ ഉൾപ്പെടുത്തി ബഹ്റിലെ ഇന്ത്യൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എമിഗ്രേഷൻ നടപടികളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബഹ്റിൻ താമസിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഓർമ്മിപ്പിച്ച പരിപാടി ബഹ്റിൻ തൊഴിൽ സാമൂഹിക ക്ഷേമ വികസന മന്ത്രാലയം, LMRA, NPRA എന്നിവരുമായി സഹകരിച്ചാണ് നടന്നത്. NPRA പബ്ലിക് റിലേഷൻസ് ഹെഡ് ക്യാപ്റ്റൻ യൂസഫ് ജമാൽ, മന്ത്രാലയം സേഫ്റ്റി ഇൻസ്പെക്ടർ ഹസൻ അലാറബി തുടങ്ങിയവർ ഗവൺമെന്റ് നയങ്ങളെപ്പറ്റി ചടങ്ങിൽ വിശദീകരിച്ചു. പൌരത്വ ഭേദഗതി നിയമം ഉടൻ റദ്ദു ചെയ്യണമെന്ന് ബഹ്റിനിലെ പ്രമുഖ മലയാളി സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച സ്നേഹസംഗമം ആഹ്വാനം ചെയ്തു. രാഷ്ട്രപതിക്ക് സമർപ്പിക്കാനുള്ള നിവേദനത്തിന്റെ ഒപ്പുശേഖരണവും പ്രതിജ്ഞ ചൊല്ലലും ഇതോടനുബന്ധിച്ച് നടന്നു. ദേശീയ പൌരത്വ രജിസ്റ്ററും നവീകരിച്ച ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ സംഗമം ആവശ്യപ്പെട്ടു. KMCC പ്രസിഡന്റ് SV ജലീൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ OICC പ്രസിഡന്റ് ബിനു കുന്നന്താനം അധ്യക്ഷത വഹിച്ചു. പ്രതിഭ ട്രഷറർ മഹേഷ് മൊറാഴ പ്രമേയം അവതരിപ്പിച്ചു. വടകര സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് വടകര മഹോത്സവം നടന്നു. സോപാനം സന്തോഷിന്റെ നേതൃത്വത്തിൽ വാദ്യമേളകൾ, ഇളനീർ വരവ് ചടങ്ങ്, കളരിപ്പയറ്റ്, ഒപ്പന, കോൽക്കളി, മാർഗംകളി തുടങ്ങി വിവിധ കലാ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഘോഷയാത്ര തുടങ്ങിയവയ്ക്ക് ശേഷമാണ് നാട്ടിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ തെയ്യക്കോലങ്ങൾ മഹോത്സവത്തിൽ ഉറഞ്ഞുതുള്ളിയത്. വൈകുന്നേരം നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വടകര സൗഹൃദവേദി പ്രസിഡന്റ് സുരേഷ് മണ്ടോടി അധ്യക്ഷത വഹിച്ചു. പവർലിഫ്റ്റിംഗ് ലോകകപ്പിൽ തുടർച്ചയായ 2 സ്വർണം കൊയ്ത വടകര ഓർക്കാട്ടേരി സ്വദേശിനി മജിസിയ ഭാനു, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ തുടങ്ങിയവർ പരിപാടിയിൽ മുഖ്യാതിഥികളായിരുന്നു. ബഹ്റിൻ പ്രതിഭയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൽമാന മെഡിക്കൽ കോംപ്ലക്സിൽ നടന്ന രക്തദാന ക്യാമ്പിൽ പ്രതിഭയുടെ 12 യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 175 വളണ്ടിയർമാരാണ് രക്തദാനം നടത്തിയത്. കഴിഞ്ഞ 7 ബഹ്റിൻ ദേശീയ ദിനം, പുതുവത്സരം തുടങ്ങിയവടനുബന്ധിച്ചാണ് രക്തദാന ക്യാമ്പ് നടത്തിവരുന്നത്. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നാടകാചാര്യൻ NN പിള്ളയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ബഹ്റിൻ കേരളീയ സമാജം നാടകോത്സവം സംഘടിപ്പിക്കുന്നു. ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ 2019 February 6, 7, 8 തീയതികളിലായി NN പിള്ളയുടെ 10 അരങ്ങിലെത്തുക. NN പിള്ളയുടെ മകനും അഭിനേതാവുമായ വിജയരാഘവൻ മുഖ്യാതിഥിയായി എത്തുന്ന നാടകോത്സവത്തിന്റെ ദീപം തെളിയിക്കൽ ചടങ്ങും സ്ക്രിപ്റ്റ് കൈമാറലും സമാജം ബാബുരാജൻ ഹാളിൽ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണ പിള്ളയുടെയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലിന്റെയും കലാവിഭാഗം സെക്രട്ടറി പ്രദീപ് പതേരിയുടെയും സാന്നിധ്യത്തിൽ നടന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഇറാൻ ഭരണകൂടത്തിലെ 2 ഇറാൻ രഹസ്യസേനയുടെ തലവനുമായ കാസിം സുലൈമാനിയുടെ വധം പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എത്രത്തോളമാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം. കൊലപാതകത്തിനെതിരെ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ പ്രസ്താവനയാണ് ആശങ്കകൾ ഉയർത്തിവരുന്നത്. സുലൈമാനിയെ വധിച്ചത് യുദ്ധം ആരംഭിക്കാനല്ലെന്നും അവസാനിപ്പിക്കാനാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അമേരിക്ക ഇന്ന് രാവിലെ ബാഗ്ദാദിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 കൊല്ലപ്പെട്ടു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നടൻ ദിലീപ് സമർപ്പിച്ച വിടുതൽ ഹർജി പ്രത്യേക കോടതി തള്ളി. 10 പ്രതി വിഷ്ണുവിന്റെ വിടുതൽ ഹർജിയും ഇതോടൊപ്പം തള്ളിയിട്ടുണ്ട്. തിങ്കളാഴ്ച കേസിലെ മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും വിചാരണ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഡ്രൈ ഡേ പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. സംസ്ഥാനത്ത് വിദേശ മദ്യവിൽപ്പനയ്ക്കുള്ള 1 വിലക്ക് നീക്കുമെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാർച്ചിൽ പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കൂവെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന ഉടനുണ്ടാകാൻ സാധ്യത. January 29 ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇതുണ്ടാകുക എന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു. മലയാളിയായ ഒരാൾ മന്ത്രിസഭയിലെത്തുമെന്ന സൂചനയുമുണ്ട്. സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖരൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥിനെ UP പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പോകുന്നതിനിടെയാണ് കണ്ണനെ UP പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഉത്തർപ്രദേശ് അതിർത്തിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന് കണ്ണൻ തന്നെയാണ് ട്വീറ്റ് ചെയ്തത്. ഇതോടെ ഇന്നത്തെ ടോപ് 10 ന്യൂസ് അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.